കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെയും കുറിച്ചാണ്. സ്വപ്ന സുരേഷും സി എം രവീന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും അനുകൂല സോഷ്യൽ മീഡിയ പോരാളികൾ ശ്രമിക്കുന്നത്. സ്വപ്നയുടെ ഫോണിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയ ചാറ്റുകൾ എന്ന രീതിയിൽ പല മെസ്സേജുകളും സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിക്കുന്നു. ഈ മെസ്സേജുകളെല്ലാം ഇവർ തമ്മിൽ എന്തും ഏതും സംസാരിക്കുമായിരുന്നു എന്ന പ്രതീതിയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെയും ഇവർ തമ്മിൽ നടത്തിയെന്ന രീതിയിലുള്ള ചില ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള അടുപ്പമെന്ന് വ്യക്തമാക്കാനാണ് പുതിയ ചാറ്റുകൾ പ്രചരിപ്പിക്കുന്നത്. നേരത്തെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ സമയത്ത് സ്വപ്നയെ വ്യക്തിപരമായി അറിയില്ലെന്ന് രവീന്ദ്രൻ പറഞ്ഞിരുന്നു. ഈ വാദങ്ങൾ പൊളിക്കാനാണ് പുതിയ ചാറ്റുമായി ഇറങ്ങിയിട്ടുള്ളത്. സ്വപ്നയുടെ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞിരുന്ന ഫോൺ ഇടിക്ക് കിട്ടിയെന്നും അതിൽ നിന്നാണ് ഈ ചാറ്റുകൾ പുറത്തു വന്നതെന്നുമാണ് ഇക്കൂട്ടർ സമർത്ഥിക്കുന്നത്. ആദ്യം ശിവശങ്കറുമായിട്ടുള്ള ചാറ്റാണെന്നും പറഞ്ഞ് കുറേ മെസ്സേജുകൾ വന്നിരുന്നു. അത് വെച്ച് ശിവശങ്കറെ ഇ ഡി ചോദ്യം ചെയ്തുവെങ്കിലും ഒരു തരി തെളിവ് പോലും ലഭിച്ചില്ല. പിന്നീടാണ് ഇപ്പോൾ രവീന്ദ്രൻ്റെ ചാറ്റുമായി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരെയും സ്പീക്കറിനെയും ചുറ്റിപ്പറ്റി ഫോൺ വിളികളും ചാറ്റുകളും ഒത്തിരി വന്നതും അതൊക്കെ ആവിയായി പോയതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അതുപോലെയുള്ളൂ ഇതും. സ്വപ്നയുടെ കാണാതെ പോയെന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ എവിടുന്ന് കിട്ടി? ആരാണ് കണ്ടെത്തിയത്? ആരുടെ പക്കലായിരുന്നു ഈ ഫോൺ? ഈ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇതൊന്നും ഇ ഡിയോ സ്വപ്നയോ വെളിപ്പെടുത്തിയിട്ടില്ല. അവരല്ലേ ഇത് വെളിപ്പെടുത്തേണ്ടത്? ഇത് ഫേക്കാണെന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തന്ത്രം. ശിവശങ്കർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോഴാണ് ഈ കാണാതായെന്ന് പറയുന്ന ഫോൺ പൊങ്ങിയത്. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല, അതുകൊണ്ടാണ് രവീന്ദ്രനെ കണക്ട് ചെയ്യിക്കുന്നത്. എങ്ങനെയും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കണം. അതിന് വെച്ച വെള്ളം ഇപ്പോഴേ അങ്ങ് വാങ്ങി വയ്ക്കുന്നതാണ് നല്ലത്. ഇനി രവീന്ദ്രനല്ല ദേവേന്ദ്രൻ വിചാരിച്ചാലും മുഖ്യമന്ത്രിയെ കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല. സ്വപ്ന ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ, ഒരുപാട് വിയർപ്പൊഴുക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആക്ഷേപിച്ചും ഒക്കെ അവരെ കൂട്ടിക്കെട്ടാൻ. ചെമ്പും ബിരിയാണിയും ഡോളറും ഒക്കെ പൊങ്ങി വന്നില്ലേ, ഇപ്പോൾ എന്തായി? ഒരു തെളിവെങ്കിലും കിട്ടിയോ? ഒരു തരിയെങ്കിലും കിട്ടിയോ? കിട്ടാത്തത് എന്താ? യു ഡി എഫ് സർക്കാരല്ല എൽ ഡി എഫ് സർക്കാർ, അത് ഓർത്തിരുന്നാൽ നല്ലത്. ഇക്കിളിപ്പെടുത്തുന്ന ചാറ്റുമായി ഇറങ്ങിയിരിക്കുന്നു. നാണമില്ലേ ഇതൊക്കെ പ്രചരിപ്പിക്കാൻ? 2018 നവംബർ 6 നടത്തിയ ചാറ്റാണെന്നാണ് പറയുന്നത്. മദ്യപിക്കാറുണ്ടോ എന്ന രവീന്ദ്രൻ്റെ ചോദ്യത്തോടെയാണ് ചാറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ റെഡിയാണെന്നും അറിയിക്കുന്നു, മറുപടി അതേ എന്നാണ്. എനിക്കും വേണമെന്ന് രവീന്ദ്രൻ ഇംഗ്ലീഷിൽ കുറിക്കുന്നു. അവിടെ തന്നെ തെറ്റാണ്. ഇവർ തന്നെ പറഞ്ഞു, നേരത്തെ പറയുന്നുണ്ടായിരുന്നു ടി എം രവീന്ദ്രന് വെറും എസ് എൽ സി മാത്രമേ വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ എന്ന്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ തിരിച്ച് താങ്കൾ കുടിക്കാറുണ്ടോ എന്ന് സ്വപ്നയുടെ ചോദ്യം, അതേ എന്ന് രവീന്ദ്രൻ്റെ മറുപടി. ഐ ഡ്രിങ്ക് എവറിഥിങ് ഹ ഹ ഹ ഹ ബക്കാടി എന്നാണ് സ്വപ്നയുടെ പ്രതികരണം. ആശ്ചര്യത്തോടെ നല്ലതെന്ന് പറയുന്ന രവീന്ദ്രൻ എല്ലാ സീമകളും ലംഘിച്ച പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു. ബാക്കിയുള്ള ഇക്കിളികളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് പ്രചരിപ്പിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ആൾ എന്നതിലുപരി പ്രായത്തെയെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ചാറ്റുകൾ പരിശോധിക്കണം. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കണം. അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് യഥാർത്ഥ ചാറ്റാണോ ഫേക്കാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ പോലീസിലുണ്ട്. പിന്നെ സ്വപ്ന തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് ഈ ചാറ്റിലൂടെ പറയുകയാണ്. ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കാമോ? അതും ആലോചിക്കണം.